ഇതിപ്പം ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 25-ാം തീയതി ജനുവരിയാണ്. 23-ാം തീയതി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്നുള്ള ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പേയ്മെൻറ്റ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇതിനു മുമ്പ് കുറച്ചധികം വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ. അപ്പം നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പിന്നെ അത് കൂടാതെ തന്നെ എനിക്ക് കുറേ മെസ്സേജസ് അല്ലെങ്കിൽ കുറച്ചധികം മെയിൽസ് ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഈ ഒരു ചാനലിൽ കുറച്ച് കുറച്ച് വീഡിയോസിൽ മാത്രമേ ഞാൻ എൻ്റെ ഫേസ് കാണിച്ചിട്ടുള്ളൂ, അതല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ കുറച്ച് നിങ്ങൾ ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം കമൻസ് അല്ലെങ്കിൽ മെയിൽസ് അല്ലെങ്കിൽ മെസ്സേജസ് എനിക്ക് വരണുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ മെയിൽ ഐഡിയും എൻ്റെ ഫോൺ നമ്പറും ഞാൻ ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്തുനിന്ന് കുറേ മെസ്സേജസൊക്കെ വരുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ വിചാരിച്ചു എന്നെക്കുറിച്ച് പറയാം. അത് കൂടാതെ തന്നെ യൂട്യൂബിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടോ, അതോ വെറുതെ തമാശയൊക്കെ ചെയ്യുന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. എൻ്റെ പേര് സോബിൻ എന്നാണ്. ആക്ച്വലി ഞാൻ മൂവാറ്റുപുഴ എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. മൂവാറ്റുപുഴ എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലമാണ് മൂവാറ്റുപുഴ. ഞാനിപ്പോൾ താമസിക്കുന്നത് എറണാകുളത്ത് വൈറ്റില എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ ആ പ്രൊഫഷൻ ഞാനൊരു ബാങ്കറാണ്. ഞാൻ ഒരു പ്രൈവറ്റ് ബാങ്കിലാണ് വർക്ക് ചെയ്യണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും പ്രതീക്ഷിക്കാം. ഞാനൊരു 10-14 വർഷമായിട്ട് പല ബാങ്ക്സിലായിട്ട് പല പ്രൈവറ്റ് ബാങ്കുകളായിട്ട് വർക്ക് ചെയ്തവരാണ്. പിന്നെ എൻ്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഫാമിലി വൈഫും മോളുമാണ്. വൈഫ് ഒരു IT ഫേമിൽ വർക്ക് ചെയ്യുന്നു, മോള് LKG സ്റ്റുഡൻ്റാണ്. ഇത്രയൊക്കെയാണ് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ദെൻ ഞാനിപ്പം ഈ യൂട്യൂബിലേക്ക് വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു സോബിൻ കുമാർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിലുള്ള ഒരു ചാനലുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 10-12 വർഷം മുമ്പ് ഉള്ള ചാനലാണ്. അപ്പം ആ ചാനലിലെങ്ങനെ ഉണ്ട്, ആ ചാനലിൽ ഇത് ഈ മോണിറ്റൈസേഷൻ്റെ ഇഷ്യൂസ് വരുന്നതിന് മുമ്പേ മോണിറ്റൈസ് ആയതാണ്. എനിക്കിതിൻ്റെ എന്താണ് മോണിറ്റൈസേഷൻ എന്ന് പൈസ കിട്ടുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതിന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മോണിറ്റൈസേഷൻ ഒക്കെ ഓഫായി പോയി. എഗെയിൻ പിന്നെ കാരറ്റ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കിതിൻ്റെ അകത്ത് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. മോണിറ്റൈസേഷനായി നമുക്കിൻ്റെ അകത്തുനിന്ന് ഈ കഴിഞ്ഞ ഇതിപ്പം ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 25-ാം തീയതി ജനുവരിയാണ്. 23-ാം തീയതി നമുക്കിതിൻ്റെ അകത്തുനിന്നുള്ള ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ യൂട്യൂബ് നമുക്ക് പേയ്മെൻറ്റ് തരുന്നത് $100 ആയതിനു ശേഷം, നമ്മളുടെ ആഡ്സെൻസ് അക്കൗണ്ട് നമ്മളുടെ യൂട്യൂബുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് $100 ആയതിനു ശേഷം മാത്രമാണ്. ആ $100 എത്തിക്കഴിഞ്ഞാൽ ആ $100 നമ്മളുടെ അക്കൗണ്ടിൽ കൺവേർട്ട് ചെയ്ത് തരും. അങ്ങനെ ഫസ്റ്റ് പേയ്മെൻറ്റ് എനിക്ക് കിട്ടി. ഇങ്ങനെയാണ്, ഇതാണ് ഇപ്പം ഫസ്റ്റ് പേയ്മെൻറ്റ്. $100 കൺവേർട്ട് ആയിട്ട് എനിക്ക് പേയ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ആ $100 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് പേരുടെ ചാനലിൽ ഉണ്ട്. എൻ്റെ ഒരു കസിൻ്റെ ചാനലും കൂടി ചേർത്തിട്ടാണ് ഞങ്ങൾക്ക് $100 കിട്ടിയത്. അപ്പം ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ $50 അടുത്തൊക്കെ, $50 താഴെയാണ് എൻ്റെയിൽ വന്നിട്ടുള്ളൂ. ഇതൊക്കെയാണ് എനിക്ക് യൂട്യൂബ് എന്നുള്ള വരുമാനം എന്നൊക്കെ പറയാൻ പറ്റുമോ. സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പം വരുമായിരിക്കും നിങ്ങളെല്ലാവരും പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഇനി വീഡിയോസ് കണ്ട് 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 നമുക്ക് എന്തായാലും വരുമാനമൊക്കെ വന്ന് തുടങ്ങും. അപ്പം എന്തായാലും ഇതൊക്കെയാണ് എന്നെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസ്, ഇപ്പം ഇങ്ങനത്തെ വീഡിയോ ചെയ്യൂ, ഇങ്ങനത്തെ വീഡിയോ ചെയ്യണ്ട, ഇങ്ങനത്തെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ ചെയ്ത് വളരെ നല്ലതാണ്, അങ്ങനെയുള്ള എന്തെങ്കിലും ടിപ്സ് തരാനുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിലോ ഇമെയിലിലോ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് അറിയിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സജഷൻസ് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്ലീസ് നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം അടുത്ത വീഡിയോസ് എല്ലാം ഇനി 1 by 1 ആയിട്ട് വരുന്നുണ്ട്. എല്ലാ വീഡിയോസും കാണണം, സജഷൻസ് അറിയിക്കണം. ഇതുവരെ തന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്.